മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാൾ തന്നെയാണ് വൈക്കം വിജയലക്ഷ്മി. തെന്നിന്ത്യയിൽ ഏറെ ശ്രദ്ധയുള്ള ഗായികമാരിൽ, അതായത് മുൻനിര ഗായികമാരിൽ ഒരാളായി വിജയലക്ഷ്മി വളർന്നതും വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ കാറ്റേ കാറ്റേ എന്ന് തുടങ്ങുന്ന ഗാനം താരത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് തന്നെയായിരുന്നു. സ്വന്തമായ ശബ്ദശൈലി കൊണ്ടും അല്ലെങ്കിൽ സ്വന്തമായ അവതരണ രീതി കൊണ്ടും താരത്തിന് ഒരുപാട് ആരാധകരെയും ലഭിച്ചിരുന്നു. വൈക്കം വിജയലക്ഷ്മിയുടെ പോലെയുള്ള ശബ്ദത്തിൽ പാടാൻ മറ്റാർക്കും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. താരത്തിൻ്റെ ജീവിതവും വിവാഹവും ഒക്കെ തന്നെ ഇരു കൈയും നീട്ടിയാണ് ആരാധകർ എപ്പോഴും സ്വീകരിച്ചിരുന്നത്. മുൻപ് ആദ്യമൊരു വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു വിജയലക്ഷ്മിയുടേത്. എന്നാൽ പിന്നീട് ചില കാരണങ്ങൾ കാരണം താൻ തന്നെ ഈ വിവാഹ നിശ്ചയത്തിൽ നിന്നും പിന്മാറുന്നു എന്നും താരം അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് അനൂപുമായുള്ള വിവാഹം നടക്കുന്നത്. ഇരുവരുടെയും വിവാഹത്തിൻ്റെ കാര്യങ്ങൾ വിജയലക്ഷ്മിയുടെ അച്ഛനുമായി സംസാരിച്ച ശേഷം ഏകദേശം 2 വർഷം കഴിഞ്ഞായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് എന്നാണ് ഇപ്പോൾ അനൂപ് പറഞ്ഞെത്തിയിരിക്കുന്നത്. അതിനുശേഷം അനൂപ് വിജയലക്ഷ്മി വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർ സന്തോഷം അനൂപ് െ നേരിട്ടറിയിച്ചിരുന്നു. കാരണം കണ്ണു കാണാൻ പോലും കഴിയാതെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കുട്ടിയായിരുന്നു വിജയലക്ഷ്മി. അങ്ങനെ ഒരു കുട്ടിയെ യാതൊരു നേട്ടവും നോക്കാതെ വിവാഹം കഴിച്ചത് ഒരു വലിയ മനസ്സാണ് എന്ന് എല്ലാ പേരും അന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം തന്റെ ഭാര്യയായ വിജയലക്ഷ്മിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് അനൂപ് തന്നെ രംഗത്തെത്തുകയായിരുന്നു. വിജയലക്ഷ്മി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നാണ് അന്ന് അനൂപ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ അറിയുവാൻ കഴിയുന്നത് വിജയലക്ഷ്മിയുടെ അനൂപിന്റെയും വിവാഹമോചന വാർത്തകളാണ്. ഒരു വർഷം മാത്രമാണ് ഇരുവരും ഒന്നിച്ച് ജീവിച്ചതെന്നും പിന്നീടുള്ള 2-3 വർഷങ്ങൾ ഇരുവരും പിരിഞ്ഞാണ് താമസിച്ചിരുന്നത് എന്നും വിജയലക്ഷ്മി തന്നെയാണ് വെളിപ്പെടുത്തിയെത്തിയത്. ജൂൺ മാസത്തിൽ ഇവരുടെ വിവാഹമോചനത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്നും വിജയലക്ഷ്മി പറഞ്ഞിരുന്നു. ഇതിന് കാരണമായി വിജയലക്ഷ്മി പറഞ്ഞത് തന്റെ സംഗീത ജീവിതത്തിന് അതൊരു പ്രശ്നമായിരുന്നത് കൊണ്ടാണ് വിവാഹമോചനം നേടുന്നത് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വാർത്തകളോടെല്ലാം പ്രതികരിച്ചെത്തിയിരിക്കുന്നതും അനൂപ് തന്നെയാണ്. തങ്ങളുടെ വിവാഹം നിശ്ചയിക്കുന്നത് 2 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് എന്നാണ് അനൂപ് പറയുന്നത്. തന്റെ ഭാഗ്യം തന്നെയായിരുന്നു വിജയെന്നും എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും വിജയുടെ കൂടെ താൻ ഉണ്ടായിരുന്നു എന്നും അനൂപ് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കി എത്തിയിരിക്കുന്നത്. എന്നാൽ പിന്നീട് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുപോലെ പരസ്പരം മനസ്സിലാക്കിയെടുത്ത തീരുമാനമാണ് ഈ ഒരു വിവാഹമോചനമെന്നും അനൂപ് വ്യക്തമാക്കുന്നു. പിന്നീട് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത് കള്ളം പറഞ്ഞാണോ അപ്പോൾ വിജയലക്ഷ്മിയെ അനൂപ് സ്വന്തമാക്കിയത് എന്നാണ്. എന്നാൽ അല്ല, ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നുവെന്നും സ്നേഹത്തിലായിരുന്നുവെന്നും പിന്നീട് ചില കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ വേർപിരിയുന്നതെന്നും അനൂപ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും വിജയലക്ഷ്മിയുടെയും അനൂപിൻ്റെയും ജീവിതം രണ്ടായി വേർപിരിഞ്ഞപ്പോൾ അത് ആരാധകർക്ക് വലിയൊരു നോവായി മാറിയിരിക്കുകയാണ്.